ഫ്രണ്ട്സ്, എല്ലാവരും കെ കെ ബിറ്റ്സ് ആൻഡ് ടെക്നോളജീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഗപ്പികളെ എങ്ങനെ ബ്രീഡ് ചെയ്യാം അല്ലെങ്കിൽ ക്രോസ് ബ്രീഡ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് നമുക്ക് ആവശ്യം ഒരു കൊച്ചു ടാങ്കാണ്, ടാങ്ക് അല്ലെങ്കിൽ നമ്മുടെ ബേസിനോ വീപ്പയോ അങ്ങനെ ഒരു കൊച്ചു സാധനം. വലുതിലേക്ക് ഇട്ട് കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ബ്രീഡാവാൻ കുറച്ച് ടൈം എടുക്കും. ടൈം എടുക്കുമ്പോഴത്തേക്കും അത് പിന്നെ കുറേ സമയം പിടിക്കും കുഞ്ഞുങ്ങൾ ഇറങ്ങാനൊക്കെ. അപ്പോൾ ചെറുതാകുമ്പോൾ ബ്രീഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് വലിയ വലിയ ഇനങ്ങളാണ് ആവശ്യമെങ്കിൽ ഒരു 5 ഫീമെയിലിന്, ഒരു 5 ലോക്കൽ ഫീമെയിലിനൊപ്പം 2 ഹൈബ്രിഡാണ്. അല്ലാതെ സാധാ ഇനമാണ് വേണ്ടതെങ്കിൽ 5 ഏതെങ്കിലും ഒരു ലോക്കൽ തന്നെ വേണമെന്നില്ല, ഡ്രാഗനോ അങ്ങനെ ഏതെങ്കിലും ഒരു ഫീമെയിലൂടെ 2 ഇനം അങ്ങനെ ഇടുക. അപ്പോൾ ഈ ആദ്യം 5 ലോക്കലിലൂടെ 2 ആണിന് ഇടുമ്പോഴുള്ള പ്രശ്നം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഫീമെയിൽസ് കുഞ്ഞുങ്ങൾ ഇറങ്ങാത്തതായിരിക്കണം. കുഞ്ഞുങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നെ ആ മറ്റേതിൻ്റെ കുഞ്ഞിനെയായിരിക്കും ചിലപ്പോൾ പ്രസവിക്കുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുപോലത്തെ കുറച്ച് കല്ലുകളൊക്കെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഈ കല്ല് തന്നെ വേണമെന്നില്ല, നമുക്ക് ഈ കൊച്ചു കൊച്ചു പാറ കഷ്ണങ്ങളോ, അതായത് കൊച്ചു കൊച്ചു ഈ നല്ല ഭംഗിയുള്ള കല്ലുകളൊക്കെ കിട്ടും. അപ്പോൾ നല്ല അതിൻ്റെ പുറം മുറിയാത്തൊരു കല്ലിട്ട് കൊടുക്കുക. പിന്നെ ഇതേ പ്ലാസ്റ്റിക് ചെടികൾ, പ്ലാസ്റ്റിക് ചെടികൾ നല്ലതാണ്. പക്ഷേ പ്ലാസ്റ്റിക് ചെടികളെക്കാളും മുട്ടപ്പായൽ, അസോള, ഹൈഡ്രില്ല, ആമ്പൽ, പിന്നെ ലോട്ടസ്, അങ്ങനെ നമുക്ക് കുറേ ചെടികൾ വച്ചു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ചെടികളൊക്കെ വച്ചു കൊടുത്താൽ അത് നല്ലതുപോലെ ബ്രീഡാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.